യശശരീരനായ ഡോക്ടർ എസ് കെ നായർക്ക് മദ്രാസ് സർവകലാശാല മലയാള വിഭാഗത്തിന്റെ പ്രണാമം. ഡോക്ടർ എസ് കെ നായർ മെമ്മോറിയൽ എൻഡോമെന്റ് പ്രഭാഷണത്തിനായി മുഖ്യാതിഥിയായി ചേർന്നിട്ടുള്ളത് ശ്രീ കെ സി നാരായണൻ സാറാണ്. അദ്ദേഹത്തെ കുറിച്ചുള്ള വീഡിയോ. കെ സി നാരായണൻ ആമുഖങ്ങൾ ആവശ്യമില്ലാത്ത പേരാണ് കെ സി നാരായണൻ. സാഹിത്യ നിരൂപകൻ, കലാവിമർശകൻ, പത്രപ്രവർത്തകൻ എന്നീ നിലകളിലെല്ലാം പ്രവർത്തിച്ച് നമുക്ക് ഏവർക്കും സുപരിചിതനാണ് ഇദ്ദേഹം. 1952 പാലക്കാട് ജില്ലയിലെ ശ്രീകൃഷ്ണപുരത്ത് ജനനം. മാതൃഭൂമി ആഴ്ച പതിപ്പ്, മാതൃഭൂമി വാരാന്ത പതിപ്പ്, ഭാഷാപോഷിണി, മലയാള മനോരമ ഇയർ ബുക്ക് എന്നിവയിൽ എഡിറ്ററായി നിസ്തുല്യം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. മലയാളിയുടെ രാത്രികൾ, വലിയ പാലിന്റെ പാഠങ്ങൾ എന്നിവയാണ് പ്രധാന കൃതികൾ. ഇതിൽ മലയാളിയുടെ രാത്രികൾ എന്ന ഗ്രന്ഥത്തിന് 2008 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. മികച്ച മാധ്യമ പ്രവർത്തനത്തിനുള്ള കോമൺവെൽത്ത് ഫെലോഷിപ്പും നേടിയിട്ടുണ്ട്. അവതാരിക സാഹിത്യ പഠനത്തിന്റെ ഉത്തമ മാതൃകയായി എങ്ങനെ മാറാം എന്നതാണ് സി ആർ പരമേശ്വരന്റെ പ്രകൃതി നിയമത്തിന് കെ സി നാരായണൻ എഴുതിയിട്ടുള്ള അവതാരിക. ഹരിത നിരൂപണത്തിലും താളവാദ്യ ദൃശ്യകലകളുടെ നിരൂപണത്തിലും മികച്ച മാതൃകകൾ ഇദ്ദേഹത്തിന്റേതായിട്ടുണ്ട്. കുട്ടികൃഷ്ണമാരാർക്ക് ശേഷം മഹാഭാരതത്തിന് സമകാലിക പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രീ കെ സി നാരായണനെ തന്നെ ഡോക്ടർ എസ് കെ നായർ മെമ്മോറിയൽ എൻഡോമെന്റിന്റെ പ്രഥമ പ്രഭാഷകരായി ലഭിച്ചതിൽ ഡിപ്പാർട്ട്മെന്റിന് ചാടികാർത്യമുണ്ട്.
ബഹുമുഖ പ്രതിഭ ശ്രീ കെ സി നാരായണനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം. വീഡിയോ ആസ്വദിച്ചതിന് നന്ദി. ഡോക്ടർ.എസ്.കെ.നായർ സാർ മെമ്മോറിയൽ എൻഡോമെന്റ് പ്രഭാഷണത്തിന് വിശിഷ്ടാതിഥികളെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇന്നത്തെ മുഖ്യ അതിഥി ശ്രീ കെ സി നാരായണൻ സാർ, അധ്യക്ഷൻ ഡോക്ടർ.പി.എം.ഗിരീഷ്, സ്വാഗതം ആശംസിക്കുന്ന അധ്യാപകൻ ഡോക്ടർ.ഒ.കെ.സന്തോഷ്, പുരസ്കാരം നിർവഹിക്കുന്ന ഡോക്ടർ.സി.ജി.രാജേന്ദ്ര ബാബു, ഡോക്ടർ.വി.ജയപ്രസാദ് എന്നിവരെ വേദിയിലേക്ക് സ്വാഗത പ്രസംഗത്തിനായി മദ്രാസ് സർവകലാശാല മലയാള വിഭാഗം അധ്യാപകൻ ഡോക്ടർ.ഒ.കെ.സന്തോഷിനെ ക്ഷണിക്കുന്നു. വേദിയിലുള്ള ബഹുമാന്യരെ, സദസ്സിലുള്ള പ്രിയപ്പെട്ട അധ്യാപക വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇവിടെ നടക്കുന്ന ഈ എൻഡോമെന്റ് പ്രഭാഷണത്തെ കുറിച്ച് ആമുഖത്തിന്റെ ആവശ്യമില്ല. നമ്മൾ ആരുടെ പേരിലാണ് ആ എൻഡോമെന്റ് നടത്തുന്നത്, ആ വ്യക്തിയെ കുറിച്ചും വളരെ വിശദമായ ഒരു സ്ലൈഡ് ഷോ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പം അത്തരത്തിൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ആ എൻഡോമെന്റ് പ്രഭാഷണത്തിലെ ഡോക്ടർ.എസ്.കെ.നായരെ കുറിച്ചും എസ്.കെ.നായരുടെ പേരിലുള്ള ഒന്നാമത്തെ ഈ പ്രഭാഷണം നിർവഹിക്കുന്ന വളരെ ആദരണീയായ വ്യക്തിത്വത്തെ പറ്റി ശ്രീ കെ സി നാരായണൻ മാഷിനെ കുറിച്ചും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. സ്വാഭാവികമായിട്ട് സ്വാഗത പ്രസംഗം എന്ന നിലയിൽ വളരെ ഔപചാരികമായി തന്നെ സ്വാഗതം ആശംസിക്കാനുള്ളതാണ് ഇനിയുള്ള എൻ്റെ ഉത്തരവാദിത്വം. നവോത്ഥാനവും കേരളീയ കലകളും എന്നുള്ളതാണ് ഈ പ്രഭാഷണത്തിൻ്റെ വിഷയം. ഒരുപക്ഷെ വളരെ ശ്രമകരമായ സൂക്ഷ്മമായ നിർവചനങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു ശീർഷകമാണ് ഈ പ്രഭാഷണത്തിൻ്റെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്, സമകാലികമായ സന്ദർഭത്തിൽ നവോത്ഥാനത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങൾ പലതരത്തിൽ പുനർവായിക്കപ്പെടുകയും വിമർശിക്കപ്പെടുകയും പുതിയ വായന ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഒന്നായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ രണ്ട് വർഷങ്ങളായി കേരളത്തിൽ നടക്കുന്ന വൈവിധ്യമാർന്ന പ്രക്ഷോഭങ്ങളും ആശയ സംവാദങ്ങളുമൊക്കെ ആ രൂപത്തിൽ നവോത്ഥാനത്തെ കാണുവാനായിട്ട് നമ്മളെ ഓരോരുത്തരെയും പ്രേരിപ്പിക്കുന്നു. മറ്റൊന്ന്, കലയെ സംബന്ധിച്ചുള്ള വളരെ വ്യത്യസ്തങ്ങളായ ആശയങ്ങൾ പുതിയ കാലത്ത് നിലനിൽക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, വിഭജിതമായ പൂർവ പാകിസ്ഥാൻ ഇന്ത്യയുടെ ഭാഗമായിരുന്ന ഫൈസ് അഹമ്മദ് ഫൈസിന്റെ ഒരു പ്രധാനപ്പെട്ട കവിത കാലത്തായിട്ട് അത് ഇന്ത്യയിലെ പ്രക്ഷോഭങ്ങളുടെ ഒരു വലിയ ആവേശമായിട്ട് ആ കവിത വായിക്കപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങനെ കല ഏത് അർത്ഥത്തിലും അതിൻ്റെ കാലാതീതമായിട്ടുള്ള അതിൻ്റെ ഉത്തരവാദിത്വം അത് പ്രത്യക്ഷത്തിലാവാം, ചിലപ്പോൾ അപ്രതീക്ഷിതമാവാം. ആ അർത്ഥത്തിൽ വീണ്ടെടുക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഒരു സമകാലിക ഉദാഹരണം നിലയിലാണ് ഞാൻ ഫൈസ് അഹമ്മദ് ഫൈസിന്റെ കവിതയെ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കലയെ സംബന്ധിച്ചും നവോത്ഥാനത്തെ സംബന്ധിച്ചും പുതിയ ആലോചനകൾ നിലനിൽക്കുന്ന ഇന്നത്തെ സാഹചര്യം വളരെ വ്യത്യസ്തമായ ഒരു ആലോചന നമുക്ക് ഈ പ്രഭാഷണത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആ അർത്ഥത്തിൽ നമ്മൾ തിരഞ്ഞെടുത്ത വിഷയം ഏറ്റവും സമകാലികവും പ്രസക്തവും വളരെ സന്ദർഭോചിതവുമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയം സംസാരിക്കാനായിട്ട് ശ്രീ കെ സി നാരായണൻ മാഷ് കാണിക്കുന്ന ഒരു എന്താ പറയുന്ന ഒരു ഔചിത്യത്തെ ഞാൻ ആദ്യം തന്നെ അഭിനന്ദിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ എൻ്റെ ഉത്തരവാദിത്തേക്ക് കടക്കുന്നു. ഈ എൻഡോമെന്റ് പ്രഭാഷണത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഗിരീഷ് മാഷാണ്. ഈ എൻഡോമെന്റ് പ്രഭാഷണം രൂപപ്പെട്ടതിന്റെ ഒരു ചരിത്ര പശ്ചാത്തലം, അതിനെടുത്ത ശ്രമങ്ങൾ,
ഒരുപക്ഷെ ഈ ഡിപ്പാർട്ട്മെന്റിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു ശ്രമം ഞാൻ അതിനെ അടുത്തറിഞ്ഞിട്ടുള്ള ഒരാളാണ്. അതിനെപ്പറ്റി മാഷ് വളരെ കൃത്യമായി ഈ സന്ദർഭത്തിൽ വിശദീകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രഭാഷണത്തിന്റെ അധ്യക്ഷത വഹിക്കുന്ന ഗിരീഷ് മാഷിനെ വളരെ സ്നേഹത്തോടും വളരെ ആദരവോടും കൂടി ഡിപ്പാർട്ട്മെന്റിന്റെ പേരിലും ഈ പ്രഭാഷണ പരമ്പരയുടെ പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. മറ്റ് മുഖവയൊന്നും ആവശ്യമില്ല. ശ്രീ കെ സി നാരായണൻ എനിക്കൊന്ന് അശ്വത ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, മഹാഭാരതത്തെ ഒരു സമഗ്രമായി വായിക്കുന്ന ആദ്യ അനുഭവം ഈ അടുത്ത കാലത്ത് മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിക്കുന്ന ലേഖന പരമ്പരയോടെ ലഭിക്കുന്നുവെന്ന് പറയുകയുണ്ടായി. ആ അർത്ഥത്തിൽ പല പുതിയ വിദ്യാർത്ഥികൾക്കും ആ ഒരു ലേഖന പരമ്പര വളരെ പ്രയോജനകരമായിട്ട് തീരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മുഖവരയുടെ ഒന്നും ആവശ്യമില്ല. ശ്രീ കെ സി നാരായണൻ മാഷിനെ ഈ എൻഡോമെന്റ് പ്രഭാഷണം എസ് കെ നായരുടെ പേരിലുള്ള ആദ്യത്തെ പ്രഭാഷണ പരമ്പര എൻഡോമെന്റ് ലെക്ചറിന് വേണ്ടി ഞാൻ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മറ്റ് രണ്ടുപേർ തീർച്ചയായിട്ടും നമ്മുടെ ഭാഗമാണ്. വളരെ വിപുലമായ രീതിയിൽ വളരെ വ്യത്യസ്തമായ അനുഭവങ്ങൾ അവർ ഈ വേദിയിൽ പങ്കുവയ്ക്കും. ഗുരുസ്മരണ എന്ന നിലയിൽ നമുക്ക് വേണ്ടി അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനും എൻഡോമെന്റ് പ്രഭാഷണത്തെ ആശംസിക്കണമെന്നുള്ളത് ആദ്യം തന്നെ ബാബു സാറ് സംശയം ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്, ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരെ പഠിപ്പിച്ച അവർക്കൊരു ആത്മബലവും അറിവിൻ്റെ ഒരു ഒരു ധൈര്യവും ആ തരത്തിൽ അവരുടെ സ്വകാര്യ ജീവിതത്തെ തന്നെ വളരെയേറെ സ്വാധീനിച്ച ഒരു വ്യക്തിയായിട്ടാണ് ഡോക്ടർ എസ് കെ നായർ അവർക്ക് അവരുടെ ജീവിതത്തിലുള്ളത്. അത്തരത്തിലുള്ള അനുഭവങ്ങൾ അവർ ഓർമ്മകളായിട്ട് പുതിയ തലമുറയ്ക്ക് മുമ്പിൽ പങ്കുവയ്ക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ വകുപ്പിൻ്റെ മുൻ അധ്യക്ഷനും ചലച്ചിത്ര പ്രവർത്തകനും എഴുത്തുകാരനുമൊക്കെയായ ബാബു സാറിനെ ഞാൻ ആദരപൂർവം ഈ ഒരു പ്രഭാഷണ സന്ദർഭത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തത് പ്രസാദ് സാറാണ്. നമുക്ക് എല്ലാവർക്കും വളരെ അടുപ്പമുള്ള ആളാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സ്മരണകൾ നമുക്ക് പലതരത്തിലുള്ള ആലോചനകൾക്കും ഊർജം പകരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശ്രീ പ്രസാദ് സാറിനെയും വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഞാൻ ക്ഷണിക്കുന്നു. ഇരിക്കുന്ന ശരത്ചന്ദ്ര സാറ്, അതോടൊപ്പം തന്നെ കനകലത ടീച്ചർ, ശ്യാമ ടീച്ചർ, മറ്റ് വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, എല്ലാ ആളുകളെയും വളരെ സ്നേഹപൂർവ്വം ഈ ഒരു സന്ദർഭത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷ പ്രസംഗത്തിനായി മലയാള വിഭാഗം അധ്യക്ഷൻ ഡോക്ടർ പി എം ഗിരീഷ് സാറിനെ ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന ശ്രീ കെ സി നാരായണൻ, ഡോക്ടർ സി ജി രാജേന്ദ്ര ബാബു, ഡോക്ടർ വി ജയപ്രസാദ്, ഡോക്ടർ ഒ കെ സന്തോഷ്, ഡോക്ടർ വി ശരത്ചന്ദ്ര നായർ, ഡോക്ടർ കനകലത, ഡോക്ടർ ശ്യാമ, എൻ്റെ പ്രിയ വിദ്യാർത്ഥികളെ, ഇനി പേര് വിളിച്ച് അഭിസംബോധന ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എണ്ണം മാത്രമേ എൻ്റെ മുന്നിലും പിന്നിലും ഉള്ളൂ എന്നുള്ളത് വലിയ കാര്യമാക്കേണ്ടതില്ല. കാരണം ഈ എൻഡോമെന്റ് പ്രഭാഷണം എന്ന് പറയുന്നത് സർവകലാശാല വകുപ്പുകളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഗൗരവമായിട്ടുള്ള ഒന്നാണ്. പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ട ഒരു സംഗതിയായിട്ട് മാറേണ്ട കാര്യമാണ്. പ്രത്യേകിച്ചും നമ്മളെപ്പോലെ മറുനാടൻ സർവകലാശാലകളിൽ വർദ്ധിക്കുന്ന വിഭാഗങ്ങളെ വളരെ ഏറെ സജീവമാക്കാൻ എൻഡോമെന്റ് പ്രഭാഷണങ്ങൾക്ക് സാധിക്കും. ശ്രേഷ്ഠമായ വിഷയങ്ങളിൽ ശ്രേഷ്ഠ പണ്ഡിതന്മാരെ കൊണ്ടുവന്നുള്ള ഒരു ഇടപെടൽ നടത്തുക എന്നുള്ളതാണ് എൻഡോമെന്റിന്റെ പ്രാഥമികമായിട്ടുള്ള കർത്തവ്യം. അങ്ങനെ നോക്കുമ്പോൾ നാട്ടിലുള്ള സർവകലാശാലകളെ അപേക്ഷിച്ച് ഈ സർവകലാശാലകളിൽ എൻഡോമെന്റുകൾ കൂടുതലുണ്ട് എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമേയുള്ളൂ. 5 എൻഡോമെന്റുകളാണ് നമുക്കുള്ളത്. അതിലൊരു എൻഡോമെന്റ് കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ നടത്തി തുഞ്ചത്തെഴുത്തച്ഛൻ സ്മാരക പ്രഭാഷണമാണ്. അത് മലയാള സർവകലാശാല തന്നതാണ്. അതിൻ്റെ പ്രത്യേകത, ഒരു സർവകലാശാല മറ്റൊരു സർവകലാശാലയ്ക്ക് കൊടുക്കുന്ന ആദ്യത്തെ എൻഡോമെന്റ് എന്നുള്ള പ്രത്യേകതയുണ്ട്. അതോടൊപ്പം മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ KPSC എൻഡോമെന്റ് ആണ്. അത് ചെന്നൈ മലയാളികൾ, അതും
വളരെയധികം സവിശേഷമായ കാര്യമാണ് നാട്ടുകാർ സർവകലാശാല വിഭാഗത്തിന് എൻഡോമെന്റ് ഏർപ്പെടുത്തുക എന്നുള്ളത്. മറ്റൊരു സവിശേഷത ഈ സ്ഥാപനം നിൽക്കുന്ന പ്രദേശത്ത് വളരെ സജീവമായി പ്രവർത്തിക്കുന്ന അസോസിയേഷൻ, അതായത് ആർഷ അസോസിയേഷനും കുമാരനാശാൻ എൻഡോമെന്റ് പ്രഭാഷണം ഏർപ്പെടുത്തി. ഈ രണ്ടും ഡോക്ടർ സി ജി രാജേന്ദ്ര വകുപ്പ് അധ്യക്ഷനാവുന്ന സന്ദർഭത്തിൽ രൂപീകരിച്ചതാണ്. അതിനുശേഷം നമുക്കറിയാം, ആദ്യത്തെ ചോദ്യം മുതൽ ഡോക്ടർ ഒ കെ സന്തോഷ് വരെ ഡിപ്പാർട്ട്മെന്റിൽ 10 അംഗങ്ങളെ ഉള്ളൂ, ദശപുഷ്പങ്ങൾ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ഇന്ന് ഓരോ ഡിപ്പാർട്ട്മെന്റുകളിൽ നോക്കുകയാണ്, മലയാള വിഭാഗത്തിൽ മറ്റ് സർവകലാശാലകളിലെ ഡിപ്പാർട്ട്മെന്റിൽ നോക്കുകയാണെങ്കിൽ അവിടെ 10 കുറഞ്ഞ ആളുകളില്ലാണ്, 10 കൂടുതലായിരിക്കും, അത്രയേറെ ആളുകളുണ്ട്. പക്ഷേ ഈ ആളുകളെല്ലാം തന്നെ മുൻകാല അധ്യാപകരെല്ലാം തന്നെ വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ്. അവരുടെ എല്ലാവരുടെയും പേരിൽ എൻഡോമെന്റ് പ്രഭാഷണം ഏർപ്പെടുത്തണം എന്നാണ് ഡിപ്പാർട്ട്മെന്റിന്റെ ആഗ്രഹം. അതിന് നിങ്ങളുടെ എല്ലാം തന്നെ സഹകരണം വേണം. ശിരോമണി കൃഷ്ണൻ നായർ, കെ എൻ എഴുത്തച്ഛൻ, എം കലാവതി ടീച്ചർ, അങ്ങനെ കുറെ പേർ വളരെയധികം തുല്യമായ സംഭാവന മലയാള സാഹിത്യത്തിനും സംസ്കാരത്തിനും ചെയ്ത ആളുകളാണ്. എൻഡോമെന്റ് ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിലും നമ്മൾ സാമ്പത്തിക ബാധ്യത കൂടാതെയുള്ള സാംസ്കാരിക ബദ്ധതയുള്ള ചില പ്രഭാഷണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ വെളിപ്പെടുത്തട്ടെ. ഡോക്ടർ ജയപ്രസാദിന് ശേഷം 2017-2014 വകുപ്പ് അധ്യക്ഷൻ എന്ന പദവി ഞാൻ ഏറ്റെടുക്കുന്നത്. അതിൽ ചെയ്ത ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഡോക്ടർ കെ എം പ്രഭാകര വാര്യർക്ക് എൻഡോമെന്റ് സ്ഥാപിച്ചെടുക്കുക എന്നുള്ളതാണ്. അതിൽ അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങൾ, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ എല്ലാവരും വളരെയേറെ സഹായിക്കുകയും വലിയ പാടൊന്നും ഇല്ലാതെ തന്നെ എൻഡോമെന്റ് ഏർപ്പെടുത്താനായിട്ട് സാധിക്കുകയും ചെയ്തു. അതോടൊപ്പം അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള പുറം കേരള ഭാഷ എന്നുള്ള കൃതി പ്രസിദ്ധീകരിക്കാനും ഡിപ്പാർട്ട്മെന്റിന് സാധിച്ചു. പിന്നെ എനിക്കല്ല, ഞങ്ങൾക്കുള്ള ഒരു പ്രധാന പരിഗണന എന്ന് പറയുന്നത് ഈ ചോദ്യമാർക്കെല്ലാം തന്നെ എൻഡോമെന്റ് ഏർപ്പെടുത്തുക, അവരുടെ ഛായാചിത്രങ്ങൾ ഡിപ്പാർട്ട്മെന്റിൽ വെക്കുക എന്നുള്ള അതിനുള്ള അന്വേഷണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഡിപ്പാർട്ട്മെന്റിന് ഒരു സാംസ്കാരിക പദവിയുടെ തലത്തിലേക്ക് എത്തിച്ച വകുപ്പ് അധ്യക്ഷനാണ് SK നായർ. SK നായർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിലൂടെ ഒന്ന് കണ്ണോടിച്ച് നോക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിലും കേരളത്തിലുമുള്ള രാഷ്ട്രീയ പ്രവർത്തകരായി, സാംസ്കാരിക പ്രവർത്തകരുമായി, സാഹിത്യ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നവരുമായി, സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവരുമായിട്ട് വളരെ വളരെ അടുപ്പമുള്ള ഒരു വ്യക്തിയായിരുന്നു അർത്ഥം. തികച്ചും നമ്മുടെ കൾച്ചറൽ അംബാസിഡർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വ്യക്തി. ആ വ്യക്തിക്ക് വേണ്ടി ഡിപ്പാർട്ട്മെന്റിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ദുഃഖം നമുക്കുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദി ആഘോഷിക്കുന്ന 2017 ബാബു സാറും പ്രസാദ് സാറും ഒക്കെ ആലോചിച്ച് എങ്ങനെയെങ്കിലും ഒരു പ്രഭാഷണം സംഘടിപ്പിക്കാം, എൻഡോമെന്റ് ഏർപ്പെടുത്താൻ നമുക്ക് പറ്റുമോ എന്നറിയില്ല എന്നൊരവസ്ഥ നിൽക്കുന്ന സന്ദർഭത്തിലാണ് യാദൃശ്ചികമായിട്ട് അദ്ദേഹത്തിന്റെ മൂത്ത മകൻ, നമ്മൾ മണിച്ചേട്ടൻ എന്ന് വിളിക്കുന്ന ക്രിസ് മണി, അദ്ദേഹം ഡിപ്പാർട്ട്മെന്റിൽ വളരെ വിചാരിതമായ ഒരു ഘട്ടത്തിൽ എത്തുന്നു. അദ്ദേഹം ആലപ്പുഴയിലും മറ്റും ചില യോഗങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, അദ്ദേഹം മറന്നുപോയോ എന്നൊക്കെയുള്ള ഒരു ആശങ്കയോട് കൂടിയിട്ടാണ് അദ്ദേഹം വരുന്നത്. അപ്പൊ നമ്മുടെ കലണ്ടറിൽ ആ ദിവസം നമ്മൾ ഇങ്ങനെ വട്ടിട്ട് വെച്ചിരുന്നു. 2 മാസം മുമ്പ് ആ പരിപാടി നടക്കുന്നതിന്റെ 2 മാസം മുമ്പ് തന്നെ അത് വ്യക്തമായി അടയാളപ്പെടുത്തിയത് കണ്ടിട്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു. ഓ, ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോഴും അദ്ദേഹത്തോട് സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ടല്ലോ എന്നാണ് ചോദിച്ചത്. ഞാൻ എങ്ങനെ ഇല്ലാതിരിക്കും, കാരണം അത്രയേറെ സംഭാവനകൾ മലയാളത്തിൽ ചെയ്തിട്ടുള്ള ആളാണല്ലോ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നമുക്കൊരു എൻഡോമെന്റ് വേണം. വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം അത് സമ്മതിച്ചു. അദ്ദേഹം 4-5 ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. 2 ലക്ഷം രൂപ ഡിപ്പാർട്ട്മെന്റിന് സംഭാവനയെ തരികയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർ SK നായർ സ്മാരക പ്രഭാഷണം അഥവാ എൻഡോമെന്റ് നമ്മൾ ഏർപ്പെടുത്തി. ഈ സന്ദർഭത്തിൽ ഞാൻ എന്റെ പേരിലും ഡിപ്പാർട്ട്മെന്റിന്റെ പേരിലും അദ്ദേഹത്തെ നന്ദി അറിയിക്കുകയാണ്. അങ്ങനെ ഒരു സംരംഭം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഡിപ്പാർട്ട്മെന്റ് നമുക്ക് ഉണ്ടാവുകയില്ല. ഈ ഡിപ്പാർട്ട്മെന്റ് ഈ പ്രഭാഷണം നടത്താൻ നമുക്ക് സാധ്യമാവില്ല. നമുക്കറിയാം വളരെയധികം ദാരിദ്ര്യമുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ്, ഇത് സാമ്പത്തിക ദാരിദ്ര്യമേ ഉള്ളൂ, സാംസ്കാരികമായ
സാഹിത്യ സംബന്ധമായ ഭാഷാ സംബന്ധമായ നമ്മൾ വളരെ വളരെ ധനികരാണ്. അതുപോലെ തന്നെ വൈജ്ഞാനിക രംഗത്തുണ്ടാവുന്ന ഈ സമ്പന്നത നമ്മുടെ ചില ഭൗതിക ഇടപെടലുകളിൽ പണം ഒരു ആവശ്യമാവുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള ശിരോമണി കൃഷ്ണനായരെ കുറിച്ചിട്ടോ കെ എൻ എഴുത്തച്ഛനെ പോലുള്ള ആളുകളെ കുറിച്ചിട്ടോ സ്ഥിരമായ എൻഡോമെന്റ് നമുക്ക് ഏർപ്പെടുത്താൻ പറ്റിയിട്ടില്ല എന്നുള്ള കാര്യം. എൻഡോമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പോയാൽ പോലും എൻഡോമെന്റുകൾ സർവകലാശാല നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അർത്ഥത്തിൽ അത് വളരെയധികം ഭദ്രമായിട്ടുള്ള നിലയിലാണ് നിൽക്കുന്നത്. പ്രഭാഷണ പരമ്പര വളരെ ക്ഷേമമായി ഗംഭീരമായി നടത്തണമെന്നാണ് അദ്ദേഹത്തിന്റെ മക്കൾക്ക് ആഗ്രഹമുള്ളത്. അതിന് വളരെ കാരണം എസ് കെ നിന്നിരുന്ന ഒരു പരിപ്രേക്ഷ്യം എന്ന് പറയുന്നതായിരുന്നു. ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടില്ല. ബാബു സാറും പ്രസാദ് സാറൊക്കെ പറഞ്ഞിട്ടുള്ള അറിവും മറ്റാളുകൾ പറഞ്ഞിട്ടുള്ള അറിവിൽ നോക്കുകയാണെങ്കിൽ വളരെ ശക്തന വലിയ പ്രസ്ഥാനമായിട്ട് നിൽക്കുന്ന ഒരാൾ, അതായത് വകുപ്പിൽ ഒരു പ്രസ്ഥാനമായിട്ട് നിൽക്കുന്ന ആള്, അദ്ദേഹത്തിന്റെ കഥകളി സാഹിത്യ പഠന ക്ലാസിനെ കുറിച്ചിട്ട് പലരും കേട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അർത്ഥത്തിലുള്ള ഒരാൾ, കലയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച ആൾ എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ സ്മരിക്കുന്ന സന്ദർഭത്തിൽ ഡോക്ടർ കെ പ്രഭാകര വാര്യർ ഒരു സ്മരണിക എന്നല്ല പറയുന്നത്, ഒരു റെഫറൻസ് ഗ്രന്ഥം സമാഹരിച്ചിരുന്നു. സംസ്കാര കേരളം, സോറി, കലാകേളി എന്നുള്ള പേരിൽ അത് പ്രൗഢമായിട്ടുള്ള പ്രബന്ധങ്ങളുള്ള ഒരു സമാഹാരമാണ് ടീച്ചറുടെയും മറ്റും. അങ്ങനെ കലയ്ക്ക് വേണ്ടി കലാകേളി എന്നാണ് അദ്ദേഹം അതിന് കൊടുത്തിട്ടുള്ള ടൈറ്റിൽ എന്ന് പറയുമ്പോൾ ലളിത കലകൾക്കും സൗന്ദര്യ ശാസ്ത്രത്തിനും എത്രമാത്രം പ്രാധാന്യമാണ് ഈ അധ്യാപകൻ കൊടുത്തത് എന്ന് നമുക്ക് വ്യക്തമാകും. അതിൽ വാര്യർ സാറിന്റെ വളരെ മനോഹരവും ഭദ്രവുമായിട്ടുള്ള ഒരു അവതാരികയുണ്ട്. ആ അവതാരിക വായിച്ച് നോക്കുന്ന സന്ദർഭത്തിൽ എസ് കെയുടെ വലിയ വലിയ സാധ്യതകളും ചെറിയ ചെറിയ പരിമിതികളും കൂടി ഒപ്പിയെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം എഴുതിയത്. സത്യസന്ധമായിട്ടുള്ള എഴുത്താണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു വെച്ചത് ധാരാളം സൗഹൃദ വലയത്തിൽ പെട്ട് ദൂർത്തരിച്ചു പോയ ഒരു പ്രതിഭയാണ് എന്ന തുണി വരുന്ന രീതിയിലാണ് ആ ലേഖനം അവസാനിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഒരാൾക്ക് വേണ്ടി ഡിപ്പാർട്ട്മെന്റ് എൻഡോമെന്റ് ഏർപ്പെടുത്താൻ പറ്റി എന്നുള്ളതും ആ എൻഡോമെന്റ് സ്ഥിരമായി സൗന്ദര്യ ശാസ്ത്രത്തെയും ലളിത കലകളെയും മറ്റ് ക്ലാസിക് കലകളെയും ആസ്പദമാക്കി വേണം എന്നാണ് ഡിപ്പാർട്ട്മെന്റ് വിചാരിക്കുന്നത്. അതാണ് അദ്ദേഹത്തോട് കാണിക്കാൻ പറ്റുന്ന നീതി. വരിത്തറവോട് കാണിക്കാൻ പറ്റുന്ന നീതി എന്ന് പറയുന്നത് ഭാഷാശാസ്ത്രത്തിൽ വിവിധ ഭാഗങ്ങളിൽ ശ്രേഷ്ഠ പണ്ഡിതന്മാരെ കൊണ്ട് വന്ന് അവരെ കൊണ്ട് പ്രഭാഷണം നടത്തിയിട്ട് നമ്മൾ കേൾക്കുക എന്നുള്ളതാണെങ്കിൽ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കലയിൽ ഭൗതികശാസ്ത്രത്തിൽ നമുക്ക് കൃത്യമായ പ്ലാനോട് കൂടിയിട്ടുള്ള ചില പ്രഭാഷണ പരമ്പര സംഘടിപ്പിക്കുക എന്നത് തന്നെയാണ്. അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ആദ്യം തിരിഞ്ഞ വ്യക്തി മറ്റാരുമല്ല ശ്രീ കെ സി നാരായണൻ. അദ്ദേഹം താളത്തിലും വാദ്യത്തിലും അതേപോലെ തന്നെ കലകളിലും മലയാളികളുടെ രാത്രികൾ എന്നുള്ള പുസ്തകം നമുക്കുള്ള റെഫറൻസ് ടെക്സ്റ്റാണ്. പല സർവകലാശാലകളും അത് പഠിപ്പിക്കുന്നുണ്ട്. അതിൽ കൂടെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയാൽ അറിയാം എത്രത്തോളം ആ രീതിയിൽ പ്രാബല്യം ഉണ്ട് എന്നുള്ളത്. പെട്ടിട്ടുള്ള ചില സിദ്ധാന്തങ്ങളും അതേപോലെ തന്നെ ആധുനികതയിൽ പെട്ടുള്ള ചില സിദ്ധാന്തങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കി വെച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം. ശ്രദ്ധയുദ്ധത്തെ കുറിച്ചിട്ടും അതേ പ്രസാരിത നിരൂപണത്തെ കുറിച്ചിട്ടും ഒക്കെ ആദ്യമായിട്ട് തന്നെ പല വേദികളിൽ സംസാരിച്ച ഒരു വ്യക്തിയാണ്. അത് പരിശോധിക്കുമ്പോഴും മലയാളികളുടെ രാത്രികൾ എന്നുള്ള പുസ്തകത്തിലൂടെ കണ്ടുപിടിച്ച് നോക്കുമ്പോഴും ഈ സെക്കൻഡറി സോഴ്സിന്റെ ഭാരം തീരെ ഏൽക്കാത്ത എഴുത്തുകളാണ്. അതാണ് അതിന്റെ പ്രത്യേകതയൊക്കെ എനിക്ക് തോന്നി. തെളിഞ്ഞ രാത്രികളാണ് അദ്ദേഹത്തിന്റെ എഴുത്ത് എന്ന് പറയാം. നല്ല നിലാവുള്ള തീരെ ചിത്താലൊക്കെ ഞാൻ വായിച്ചത് എനിക്ക് തോന്നുന്ന ഏതാണ്ട് 20 കൊല്ലം മുമ്പ്. അതിപ്പോഴും എന്റെ മനസ്സിലുണ്ട്. അതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ മൗലികമായിട്ട് എന്തെങ്കിലും നിരീക്ഷണം ഉണ്ടെങ്കിൽ എഴുതുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് സാഹിത്യത്തിൽ അദ്ദേഹത്തെ സാഹിത്യ വിഭാഗത്തിൽ അദ്ദേഹം വേണ്ടിയിട്ടുള്ള ഒരു പുസ്തകം മലയാളത്തെ രാത്രികൾ അതിനെ തള്ളിക്കൊണ്ട് നമുക്ക് സാഹിത്യ വിമർശനത്തെ കുറിച്ച് ആലോചിക്കാൻ പറ്റില്ല. അതേപോലെ നോവൽ പഠിക്കുന്ന നമ്മൾ അദ്ദേഹത്തെ എഴുതിയിട്ട് അവതാരിക അരത്യ സംഗീതന്റെ പുസ്തകത്തിന് അദ്ദേഹം വേണ്ടിയിട്ടുള്ള അവതാരിക ആനന്ദിനെ കുറിച്ച് അദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ടുള്ള നിരീക്ഷണം
നേരിട്ടാവശ്യമായ കുറിച്ച് അദ്ദേഹം ഉണ്ടാക്കിയുള്ള നിരീക്ഷണങ്ങൾ തുടരാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ സജീവ സാന്നിധ്യമായി മലയാള സാഹിത്യ വിമർശനത്തിൽ അദ്ദേഹം നിൽക്കുന്നത് ഈ മൗലികമായിട്ടുള്ള നിരീക്ഷണം കൊണ്ടാണ്. വളരെയധികം സാക്ഷാത്തിരീക്ഷണത്തെ പ്രധാന കഥകളെ അദ്ദേഹം എനിക്ക് ഓർമ്മിച്ചത് വളരെ മുമ്പ് ഞാൻ കേട്ട ഒരു പ്രഭാഷണമാണ്. അതിൽ എന്തുകൊണ്ട് കഥകളിലെ ആഹാര്യ സ്വഭാവം, കഥകളിലെ കോസ്റ്റ്യൂമിന്റെ ഒരു ഐഡിയോളജിക്കൽ ആൻഡ് കൾച്ചറൽ വാല്യൂ, അതേപോലെ തന്നെ നിഴലും വെളിച്ചവും തമ്മിൽ അതെങ്ങനെ സംവദിക്കുന്നു എന്നൊക്കെ വളരെ ബിംബാത്മകമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം. അത് പിൽക്കാലത്ത് ന്യൂറോ സൗന്ദര്യ ശാസ്ത്രം എന്ന ഒരു പഠനം കഴിഞ്ഞപ്പോൾ ഞാൻ അത് കോപ്പി ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ കഥകളെ ഷാർപ്പായിട്ട് ശ്രദ്ധിക്കുന്ന ആളാണ് അദ്ദേഹത്തെ തന്നെ എസ് കെ മാരക പ്രതിഭ പ്രഭാഷണം നടത്താൻ നമുക്ക് കിട്ടി എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ചരിതാഭ്യകരമായിട്ടുള്ള സന്ദർഭം. ഈ സന്ദർഭത്തിൽ ഞാൻ അദ്ദേഹത്തോട് ഡിപ്പാർട്ട്മെന്റ് കടപ്പാട് അറിയിക്കുകയാണ് ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അദ്ദേഹം വരുമോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ടായിരുന്നു. വലിയ തിരക്കും അതേപോലെ തന്നെ ഇപ്പോഴുള്ള അദ്ദേഹത്തിന്റെ പ്രത്യേക ആരോഗ്യ നിലയൊക്കെ വെച്ചുകൊണ്ട് വരാൻ, പക്ഷെ പറഞ്ഞ ഉടനെ തന്നെ വരാം എന്ന് അദ്ദേഹം ഏൽക്കുകയാണ് ചെയ്തതും. ആ ഏൽക്കൻ എന്ന് പറയുമ്പോൾ എന്ത് വിഷയമായിരിക്കണം സംസാരിക്കേണ്ടത് എന്നുള്ളൊരു ചർച്ച വന്നപ്പോൾ എന്തും സംസാരിക്കാം, പക്ഷെ കലയെ കുറിച്ചായിരിക്കണം എന്ന് പറയുമ്പോൾ അദ്ദേഹം തന്നെയാണ് വിഷയം. നമ്മളെ ഡോക്ടർ വളരെ ഭംഗിയായിട്ട് സൂചിപ്പിച്ചത് എന്തുകൊണ്ട് നമ്മുടെ നവോത്ഥാന മൂല്യങ്ങളും കലകളും സാഹിത്യങ്ങളും തമ്മിൽ പല പാരമ്പര്യമുള്ള സമ്പർക്കം രാഷ്ട്രീയമായ പ്രത്യേകാസത്തിന്റെ സ്വഭാവത്തെ ആവിഷ്കരിക്കുന്നു എന്ന് ആ കോണ്ടെക്സ്റ്റ് നോക്കിയപ്പോൾ ഞങ്ങളുടെ ആ ടൈപ്പ് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം അതിന് കലയുമുണ്ട്, അതേപോലെ തന്നെ സമകാലികമായ പ്രസക്തിയും ഉണ്ട് എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ ഇതിനെ പ്രഭാഷണത്തെ അർത്ഥവത്താക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ പ്രഭാഷണത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ അടയാളപ്പെടുത്തുന്നത്. അതോടൊപ്പം എസ് കെ നായർ നമ്മൾ പലരും ഇവിടെ കലാകാരീശ്വരും ക്യാമ്പീശ്വരും പലരും പഠിച്ചിട്ടില്ല, അവരെയും പഠിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരെ പഠിപ്പിച്ചതായിട്ട് നേരിട്ടറിയാവുന്ന രണ്ട് പേരെ ഉള്ളു ആരെങ്കിലും വെച്ച് നമ്മുടെ നേടിയിരിക്കുന്ന ആളുകളാണ്. അവർക്ക് പലതരത്തിലുള്ള എക്സ്പീരിയൻസ് എസ് കെയുമായിട്ടുണ്ട്. മറ്റൊരു ഇങ്ങനെ വലിയ പ്രധാനമായി നിലനിൽക്കുന്ന സന്ദർഭത്തിൽ, ആൾക്കൂട്ടത്തിൽ ഇങ്ങനെ വലിയ ആളായി നിൽക്കുന്ന സന്ദർഭത്തിൽ പോലും ചില ഗവേഷണ ദൗത്യം ഏറ്റെടുക്കാൻ അദ്ദേഹം ശ്രദ്ധിക്കുന്നു. അതിനെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒന്ന് നമ്മുടെ കാലിതത്തിന്റെ താരതമ്യ കമാലിറ്റി ഗ്രാമർ അദ്ദേഹം മലയാളത്തിലേക്ക് തന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ കഥയെ കുറിച്ചുള്ള പഠനം, കഥകളിയെ കുറിച്ചുള്ള പഠനം, ഇങ്ങനെ ഈ മേഖലകളിലും അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പൊ മാതൃഭൂമി നമ്മുടെ നവോത്ഥാന പ്രധാനമായിട്ട് ചിന്തിക്കുമ്പോൾ അയ്യപ്പൻ ടെമ്പിളുമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ സംഘർഷ കാലഘട്ടത്തിൽ അയ്യപ്പൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോവൽ എഴുതുന്നു. ഇപ്പൊ മാതൃഭൂമിക്കാർ അതെന്നോട് ചോദിച്ചു, ഇങ്ങനെ അയ്യപ്പൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോവൽ എനിക്ക് എഴുതിയിട്ടുണ്ട്, ഈ സാഹചര്യത്തിൽ അത് പ്രസിദ്ധീകരിക്കാൻ വളരെ നന്നായിരിക്കും, അതിന്റെ ഒരു കോപ്പി എടുക്കുന്ന സംഘടിപ്പിച്ചതാകണം എന്ന് പറഞ്ഞു നോക്കാൻ കേരള വ്യക്തി വരുന്നുണ്ട്. അപ്പോൾ ആ നോവലിനെ നമ്മൾ സംഘടിപ്പിച്ച് അവരെ ഏൽപ്പിച്ചു, അവർക്കത് പ്രസിദ്ധീകരിക്കാനുള്ള ധൈര്യമായില്ല, അത് പ്രത്യേകിച്ചില്ല. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു ചില പ്രത്യേക സാഹചര്യങ്ങൾ, ആ സാഹചര്യം നിങ്ങൾക്ക് അറിയാമോ, ചില പ്രത്യേക സാഹചര്യങ്ങളാൽ എസ് കെയുടെ അയ്യപ്പൻ പ്രസിദ്ധീകരിക്കാൻ നമുക്ക് പറ്റാത്തൊരവസ്ഥ വന്നിട്ടുണ്ട്, എന്താണ് ചെയ്യുന്ന പകരം ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന്റെ കലാമൂല്യമുള്ള ഏതെങ്കിലും പുസ്തകങ്ങൾ ചെയ്തോളൂ, അതല്ലേ നല്ലത്. അങ്ങനെ സംസ്കാര സൗരഭം എന്ന് പറയുന്ന പുസ്തകമുണ്ട്, അതിൽ കുറെ നല്ല ആട്ടുകൾ പ്രാചീന മധ്യകാല സാഹിത്യത്തെ കുറിച്ചിട്ടുണ്ട്. ആ പുസ്തകം ഇപ്പോൾ അവർ റീപ്രിന്റ് ചെയ്യും, അത് നമുക്ക് കിട്ടുന്ന ഒരു വലിയ മതിപ്പായിട്ട് കണക്കാക്കാവുന്നതാണ്. ഈ അർത്ഥത്തിൽ 100 വർഷങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ഡിപ്പാർട്ട്മെന്റിന്റെ സാന്നിധ്യമായിട്ട് നിൽക്കുന്ന എസ് കെ യെ സ്മരിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിരൂപകൻ, കലാവിമർശകൻ, പത്രപ്രവർത്തകൻ എന്നീ നിലകളിലെല്ലാം ശ്രദ്ധേയനായ 2020 ഡോക്ടർ എസ് കെ നായർ മെമ്മോറിയൽ എൻഡോമെന്റ് പ്രഭാഷണത്തിന്റെ മുഖ്യാതിഥിയായ ശ്രീ കെ സി നാരായണൻ സാറിനെ പരാജയിലേക്ക് ആദരിക്കുകയാണ്. ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ശ്രീ കെ സി നാരായണൻ സാറിനെ ആദരിക്കുന്നതിന് വേണ്ടി മലയാള വിഭാഗം അധ്യക്ഷൻ ഡോക്ടർ പി എം ഗിരീഷ് സാറിനെ
ആദരപൂർവ്വം പ്രവേശിക്കാം എന്ന് തിരുവിതാംകൂർ രാജാവ് വിളംബരം ചെയ്തപ്പോ
കുറച്ച് കുട്ടികളൊക്കെ ഹരിയൻ കുട്ടികളെ ഏറെ കുട്ടികളൊക്കെ ക്ലാസ് മുറിയിൽ വന്നിരുന്നു. പിറ്റേ ദിവസം അവിടുത്തെ ഗുണ്ടകൾ ആ ബെഞ്ച് കത്തിച്ചു. ഇപ്പൊ അതിനേക്കാളും ഇത്ര ശതാബ്ദി വന്നപ്പോ ആളുകൾ തിരികെ ചെന്ന് ആ കത്തിച്ച ബെഞ്ചിന്റെ അവശിഷ്ടം കണ്ടു. അപ്പൊ ആ കത്തിച്ച ബെഞ്ചിന്റെ അവശിഷ്ടമാണ് ശരിക്കും നവോത്ഥാനത്തിന്റെ ചാരമുദ്ര. ആരാമുദ്രയല്ല, ചാരമുദ്ര. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് കേരളം 1800-ലും 1900-ലും 1910-1914 വരെ ജീവിച്ചിരുന്നു. അതിന് ഒരു പൊതുവായ ഒരു കേരളം എന്നില്ല. മറ്റെന്താണ് ജാതിക്കൂട്ടം. ഈരവരെ ഈരവരിൽ തന്നെ പലവിധ ജാതികള്, നായര് നായരിൽ തന്നെ പലവിധ ജാതികള്, നമ്പൂതിരിമാര് നമ്പൂതിരിമാരെ ആദിവാസികളൊക്കെ കുറവാണെങ്കിൽ ഉപജാതികളിൽ നിന്നും അത്രയും പേരുള്ള അങ്ങനെ ക്രിസ്ത്യാനികള്. ഇങ്ങനെ ജാതി കേരളം എന്ന് പറയാവുന്ന ഒരു ജനസമൂഹം അനവധി കഷ്ണങ്ങളായിട്ട് അനവധി പ്രദേശങ്ങൾ. ആ പ്രദേശങ്ങളിൽ മൂന്നേക്കുമില്ല. ഒരു ഒരാള് അവനവന്റെ ദേശം വിട്ട് വേറെ വീട്ടിലേക്ക് സഞ്ചരിക്കലില്ല. സഞ്ചരിക്കാൻ വാഹനങ്ങളോ മാർഗങ്ങളോ ഇല്ല. ആ സഞ്ചരിക്കാനുള്ള വാഹനങ്ങൾ ഉണ്ടാക്കി തന്നെ ഇപ്പൊ പൈലക്കോ അത് വളരെ കുറച്ച് വിഭാഗത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. ഇങ്ങനെ ഒരു വിച്ഛിന്ന കേരളം, ചിതറി 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 കിടക്കുന്ന സെഗ്മെന്റായിട്ടുള്ള ഒരു കേരളമാണ് 1888-ലും 1900-ലും ഒക്കെ ഉണ്ടായിരുന്നത് എന്ന് സങ്കല്പിക്കാൻ ഇന്നത്തെ ഒരു ജനറേഷൻ സാധ്യത. അങ്ങനെ കേരളത്തെ സങ്കല്പിക്കാൻ, അങ്ങനെ ഉണ്ടായിരുന്നു സങ്കല്പിക്കാൻ ഇന്നൊരാൾക്കും സാധ്യതയില്ല. 19-ാം നൂറ്റാണ്ടിലെ കേരളം എന്ന് പറയുന്നത് തിരുവിതാംകൂർ രാജ്യം കൊട്ടാരത്തിൽ ഒരു 600 തിരുവുണ്ട്. അന്ന് അപ്പൊ അന്ന് വസ്ത്രമുണ്ട്, മാറി മറക്കാത്ത സ്ത്രീകളാണ്. അങ്ങനെ ആ രീതിയിൽ മുന്നോട്ട് കാണിക്കുന്ന ചിത്രമുണ്ട്. അതുപോലെ അന്നത്തെ ചരിത്ര പുസ്തകമുണ്ട്. പക്ഷെ ഈ ചരിത്ര പുസ്തകം 19-ാം നൂറ്റാണ്ടിലെ കേരളം പി ഭാസ്കരന്റെ ഒരു പുസ്തകമാണ്. നമ്മുടെ ആചാരങ്ങളൊക്കെ ഇവിടെ 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലെ കേരളം 2-ാം ഓടിയാണ്. ഇതിലൊക്കെ വിവേചിക്കുന്ന വിധത്തിൽ കഷ്ണം കഷ്ണങ്ങളായി ഉള്ള ഒരു ജാതീയ കേരളം, ജാതീയ കടകൾ. അപ്പൊ പിന്നെ പ്രദേശം പറയും എല്ലാ ജാതിക്കും ഒരു കരയും, എല്ലാ ഉപജാതിക്കും ഒരു കരയും. ആ ഉപജാതിക്കോ ആ ജാതിക്കോ ഉള്ള കല അതിന്റെ അപ്പുറത്തുള്ള ജാതിക്ക് മനസ്സിലാവില്ല. ഇപ്പൊ ഉദാഹരണത്തിന് അന്നത്തെ കലകൾ എന്തൊക്കെയായിരുന്നു ഇതേ പോലും നോക്കാം. ഒരു ഒരു ഹയറാർക്കിയോ അല്ലെങ്കിൽ ഒരു വർണ്ണജാതിക മാതൃകയോ നമുക്ക് ആ കലകളെ ബന്ധപ്പെടുത്തി നിർത്താൻ. ഒരു വശത്ത് ബ്രാഹ്മണ അധിഷ്ഠിതം ആയിട്ടുള്ള ഏറ്റവും ബ്രാഹ്മണമായിട്ടുള്ള മൂടിയാണ് ഋഷ്വരി. ഏറ്റവും ഗംഭീരമായിട്ട് ഒരു ബ്രാഹ്മണരുടെ കിരീടോളം പരിശുദ്ധമായിട്ട് കൊടുക്കുക, പരിശുദ്ധമായിട്ട് അങ്ങനെ കൂടിയാകാം. അതിന്റെ തൊട്ടപ്പുറത്ത് അത്രയും ഇല്ല അടുത്ത കഥകളുണ്ടാവും, അതിന്റെ അപ്പുറത്ത് കുറാത്ത് നാടകമുണ്ടാവും, അതിന്റെ ചവിട്ട് നാടകമുണ്ടാവും, അതിന് കലയാടകമുണ്ടാവും. ഇങ്ങനെ ഒരുപാട് കളികളുടെ റിച്വൽ സ്റ്റാറ്റസ് കുറഞ്ഞു 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 വരുന്ന ഒരു കലകളിലാണ്. പിന്നെ രണ്ടാമത്തെ ഈ കലകൾ നിലനിൽക്കും അതിൽ പൊല്യൂഷൻ്റെ പൊല്യൂഷന്റെ അംശമുണ്ട്. ഓരോന്നിനും പുതുതായ കൂലിയാട്ടം കലാകാരൻ ഭയങ്കര കുഴിച്ച് ശുദ്ധമായി ആരും ആരും സ്പർശിക്കാതെ ഏറ്റവും ബ്രാഹ്മണൻ രംഗപ്രവേശം ചെയ്യുന്ന ഒരു മറ്റിലാണ് രംഗത്തിരിക്കുക. ബ്രാഹ്മണത്വമാണ് ആ കലാക്ഷേത്രത്തിന്റെ ഒരു വശത്ത്. ഞാൻ പുറത്തേക്കാരണം തടി കുടിച്ച് എങ്ങനെയായാലും കഴിച്ച് മറ്റേ പാടത്ത് കുഴിച്ച് എന്നെ പാടത്ത് യാത്ര അതിൽ മിക്കതായിട്ട് ഈ പൊല്യൂഷൻ അടിസ്ഥാനത്തിൽ അതിൽ യാതൊരു കുറവില്ല. അപ്പൊ പൊല്യൂഷനെ ശുദ്ധാശുദ്ധത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ഹയറാർക്കി. പിന്നെ അവരെ
എന്തായാലും ഒന്ന് ജാതീയ അടിസ്ഥാനത്തിലുള്ള കലകളുൾപ്പെട്ടു. ഇതന്ന മറ്റേ ശുദ്ധാചിന്തത്തിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള ഒരു ശ്രേണി. പിന്നെ മൂന്നാമത്തുണ്ട്, എന്താണ് മൂന്നാമത്തെ ഒരു അന്റെ കണ്ടന്റ്, ഇനി കലയുടെ കണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ട് കേൾവി സംസാരിക്കും. പക്ഷെ സംസാരിക്കുമ്പോ അത് നീരോച്ചാരണം പോലെ കൂടിയാട്ടത്തില് സംസാരിച്ചു പറയുന്നത് മലയാളമല്ല സംസ്കൃതം. അപ്പൊ സംസ്കൃതം സംസാരിക്കുക എന്ന് പറയുമ്പോൾ സംസ്കൃതം സംസാരിക്കുന്നതിന്റെ വിശുദ്ധിയോ വിശുദ്ധമാണ്, മലയാളം വിശുദ്ധമല്ല. സംസ്കൃതം സംസാരിക്കുന്ന അതേ ചര്യകളോടുകൂടി അതേ വിചാരണത്തോടുകൂടി അതേ ഇനത്തോടുകൂടി ആണ് പുരുഷ കഥാപാത്രം പറയാം. അത് കഴിഞ്ഞ് സ്ത്രീ കഥാപാത്രം പറയുമ്പോൾ അത്രയില്ല, പ്രാകൃതം പറയും. അപ്പൊ പ്രാകൃതത്തിലും മലയാളത്തിലൊക്കെ മലയാളത്തിലേക്കാൾ ഭേദമാണ്, പ്രാകൃതം സ്ത്രീ കഥാപാത്രം പറയും. പിന്നെ അത് കഴിഞ്ഞ് വിദൂഷനുണ്ട്, നാളെ തന്നെ ഭാഷ അടിസ്ഥാനത്തിലെ ശ്രേണിക്കേണ്ടതാണ് വിദൂഷകന്റെ. വിദൂഷകൻ കട്ടിച്ച് മലയാളം പറയും, മലയാള പരിപാടി തിരിച്ചു അറിയിച്ചു. നമ്മുടെ ഭാഷ ശേഖരി ഒരാള് പറഞ്ഞാൽ നമ്മൾ തിരിക്ക, സംസ്കൃതം പറഞ്ഞാൽ നമ്മൾ മിണ്ടാതിരിക്ക. ഇങ്ങനെയുള്ള ഒരു പ്രതികരണത്തിനെ സൃഷ്ടിക്കുമാറ് ഭാഷയ്ക്കുള്ള സ്റ്റാറ്റസ് അങ്ങനെ നിർവഹിച്ചു. പൊറാറ്റുകളിലേക്ക് എന്തോ താമ ജാതിക്കാരൻ, ഇത് ബ്രാഹ്മണനാണെങ്കിൽ ഇത് ഏറ്റവും കീഴിൽ നിൽക്കുന്ന ജാതിക്കാരാണ് പൊറാത്തരി. കന്യാലയോ കന്യാലയം നാടൻ ഈ നായർ ജാതികളാണ്. അപ്പൊ ജാതിയുടെ അടിസ്ഥാനത്തിൽ ഇതെല്ലാം കൂടി കോൺഗ്രസ്സാണ് ആദ്യം റിക്വസ്റ്റിക്കായിട്ടുള്ള പിരുവിറ്റി ഉപയോഗിച്ചു. പിന്നെ രണ്ട് ഭാഷണത്തിൻ്റെതായി, പിന്നെ മൂന്നതിന്റെ കണ്ടന്റ്. ഇത് ഇതിലെല്ലാം ജാതി ഇന്റർവോൾ ജാതിയുടെ നൂല് ഇതിലെല്ലാത്തിലും കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുക. ഇതായിരുന്നു അന്നത്തെ നില, പരമ്പരാഗതമായിട്ടുള്ള കേരളത്തിൽ അന്നുണ്ടായിരുന്ന കലാലോകം ഇങ്ങനെയായിരുന്നു. ഇത് ഇന്ന് ആരെങ്കിലും സംഘടിപ്പിക്കാൻ പറ്റും? സംഘടിപ്പിക്കാൻ പറ്റില്ല, ആരും സംഘടിപ്പിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരു കൂട്ടമ്പലം, പിന്നെ കൂട്ടമ്പലം എന്ന് പറഞ്ഞു അമ്പലങ്ങളോട് തൊട്ട് ശരിക്ക് അമ്പലത്തിന്റെ അതേ വിറ്റൽ സ്റ്റാറ്റസ് ഉള്ള ഒരു സ്ഥലമായിട്ട് അതിൽ അവലംബിക്കും. ഇത് കാണികളാണ് കാണികൾ ഇന്നൊക്കെയുള്ള ഇതിന്റെ ഈ ഒരു വിഭാഗം ബ്രാഹ്മണിക്കരായിട്ട് കരകത്തിൽ ഭൂരിഭാഗവും സവർണ്ണന് മാത്രമേ കൈകൂലിക്കും കിടക്കാവൂ. സവർണ്ണയിൽ തന്നെ ആണുങ്ങൾ മാത്രമേ കിടക്കാം. 2% കേരള ജനസംഖ്യയുടെ 2% ഈ ബ്രാഹ്മണ ഈ വിഭാഗം വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു കോടി ആളെ ഒന്നര കോടി ആളെ ആണെങ്കിൽ അതിന്റെ എത്ര ശതമാനം വരെ അതിൽ തന്നെ അതിന്റെ പകുതി അപ്പൊ കാണാൻ അവകാശമുള്ളവരായിരിക്കും. ബാക്കി വരുന്ന ഒരാളോ കേരള ജനസംഖ്യയിൽ 20% മുസ്ലിങ്ങളും 20% ക്രിസ്ത്യാനികളും മാറ്റി നിർത്തിയുള്ള 60% ഹിന്ദുക്കളിൽ 2%, 58% പിന്നെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും. അപ്പൊ ഇതായി 2% മാത്രമാണ് ഈ അമ്പലങ്ങളിൽ പോയി ഇതിനകത്ത് ഉള്ള സംഗതി എന്താണ് എന്ന് കണ്ടിരുന്നതും ആസ്വദിച്ചിരുന്നതും. വെറും സ്റ്റാറ്റിസ്ഫൈഡ് ഇങ്ങനെയാണ് 1950 വരുന്ന വരെ എന്ന് പറയാം കേരളത്തിൽ കരകൾ നിലനിന്നത്. അത് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ആളുകളിൽ 2% ആളുകളെ കണ്ടിരുന്നതും അത് എല്ലാവർക്കും അതിന് പ്രവേശനത്തിന് അർഹത ഉണ്ടായിരുന്നില്ല, കാഴ്ചയ്ക്ക് അവകാശം ഉണ്ടായിരുന്നില്ല, ഈ വഴി നടക്കാൻ അവകാശം ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ അതേ അവരിൽ തന്നെ ഒരു കലാപ്രദർശനം പോയി കാണാനുള്ള അവകാശവും ഉണ്ടായിരുന്നില്ല. അപ്പൊ കേരളത്തിനെ പറ്റി ഐഡിയായി ചെയ്തിട്ടുള്ള പഴയ ചിത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാണെന്ന് ഞാൻ പറയുന്നു. കേരളത്തെ ആദർശമെത്തിയിട്ടോ നമ്മുടെ പഴയ മോഹിനിയാട്ടം, നമ്മുടെ പഴയ കഥകളി, നമ്മുടെ പഴയ കൂടിയാട്ടം, നമ്മളുടെ എന്ന് സാധനമില്ല. പൊതു
പൊതുവായിട്ടുള്ള ഒരു ധാരണയില്ല, പൊതുവായ വഴികളില്ല, പൊതുവായ വിദ്യാലയങ്ങളില്ല, പൊതുവായ ടെക്സ്റ്റ്ബുക്കുകളില്ല. നവോത്ഥാനം ചെയ്തത് ആദ്യമായി പൊതു എന്ന വാക്കിനെ കണ്ടുപിടിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്തു. പൊതു പൊതുജനം വന്നു, പൊതു വിദ്യാലയം വന്നു, പൊതു ഹോട്ടലുകൾ വന്നു, പൊതു വഴികൾ വന്നു, പൊതു കളികൾ വന്നു. അതിലൊന്നും പൊതുവായി കഴിക്കാൻ പറ്റില്ല. എല്ലാ ജാതികളും ഒരു കഴിക്കണമെങ്കിൽ ഇറങ്ങി വരില്ലേ? അത് പറ്റില്ല. അപ്പൊ പൊതു ഇന്ന് കാണുന്ന, ഇന്ന് കേരളത്തിൽ കാണുന്ന പൊതുവായിട്ടുള്ള പങ്കാളിത്തത്തോട് കൂടിയിട്ടുള്ള ഒരു ജാത വരില്ല. ഇങ്ങനെ പൊതുവായിട്ടും മനുഷ്യർ ഇടകളിലേക്കും ചെയ്യുന്ന ഒരു വ്യവഹാരവും, ഒരു ഭൗതിക വ്യവഹാരവും സാധ്യം അല്ലാതിരുന്ന ഒരു കാലത്തിലാണ് നമ്മൾ കോവിഡ് ഉയർന്ന കാലം എന്ന് ആരോപിച്ചും വൃത്തത്തിൽ തിരിച്ചും ഗംഭീരമായ ദൗര്യം എന്തായിരുന്നു നമ്മുടെ നാട്ടിലെ നമ്മൾ വരുന്നത് എന്ത് പറഞ്ഞാലും എന്തായിരുന്നു എന്ത് പറഞ്ഞാലും വളരെ വരാറുണ്ട് എന്തായിരുന്നു അങ്ങനത്തെ എന്തായിരുന്നു കോവിഡത്തിൽ ഇരുകാലത്ത് ഉണ്ടാകില്ല. കോവിഡത്തിൽ അത് പറഞ്ഞാൽ ദുഃഖമാണ് ാണ് കേരളം 1888. അപ്പൊ 1888 എന്താണ് അന്ന് ഒന്ന് നിയമകാരണം അതും അറിയാവുന്ന
നവോദ്ധാനത്തിന്റെ ഒരു ആദ്യത്തെ നിന്ന് വന്ന ഏറ്റവും നിന്ന് വന്ന ഏറ്റവും പ്രധാനമായ ഒരു അപ്പോഴത്തെ ഭൂമോഘട്ടത്തും ഉണ്ടാവും അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകളും മക്കളും ഒക്കെ ധ്യാനിക്കും പ്രധാന ഇന്ത്യക്ക് രാജ്യമുണ്ട് അപ്പൊ നമുക്ക് തുല്യമായിട്ടുള്ള വിദ്യാഭ്യാസം വേണം എന്നുള്ള ഒരു അവകാശം ഇന്ത്യയുടെ പ്രാചീന തുല്യത കാണിക്കുന്ന അവകാശം പോലും ഇന്ത്യയുടെ തുല്യത എന്നൊരു ബോധ്യമാണ് നിങ്ങളുടെ അടിസ്ഥാനം ഇന്ത്യ മാത്രമാണ് എന്നൊരു ബോധ്യം ക്രമീകരണമായി വളർന്നത് ഇതാണ് നവോത്ഥാനത്തിന്റെ ഒരു രണ്ടാമത്തെ ഒരു കാര്യം അത് കലോരുണ്ടോ ഭാവി കലോര ഭാവി രണ്ട് രാജ്യത്തിനെ വരാനാവില്ല അപ്പൊ ആ കലോരുണ്ട അത്യബോധമെന്നുള്ളത് നോവൽ എന്നുള്ളതാണ് കൊണ്ടുവരാണെങ്കിലോ മാറ്റാനോ അപ്പൊ നോവൽ എന്ന് പറയുന്നില്ല ആദ്യം എല്ലാവരും പൊതുജന സാമാന്യത്തിന് വായിക്കാൻ എന്നുള്ള ഒരു അപ്പോഴാണ് ഇന്ത്യ പങ്കെടുക്കുന്നത്
Thank you.
Yeah.
I'm going to go to the hospital.
Gracias.
Yeah.
Thank you.
ഉണ്ട്.